എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം. അവിടെ ഒരാള് കറങ്ങി കളിക്കുന്നുണ്ട്. ഹലോ, കറങ്ങി കളിക്കാൻ ഇങ്ങോട്ട്. അയ്യോ, എന്റെ അച്ഛനാ. ആ, കറങ്ങി കളിക്കാൻ വല്ല മഴയാണ്, അതെറിക്കണം പനിയൊരു. അയ്യോ, ശരി സാർ. എപ്പോഴും രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് എടുക്കാറ്, പക്ഷെ ഇന്ന് വൈകിട്ടാണ് അല്ലേ? അതെ, ഇന്ന് വൈകുന്നേരം നമ്മൾ ജോലി. വൈകിട്ട് എനിക്ക് ട്യൂഷൻ ഒന്നും ഉണ്ടായില്ല കേട്ടാ. ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കണത്. അപ്പൊ സുധന്റെ ഹൈറ്റിന് വേണ്ടിട്ട് ഞാൻ ഇന്ന് തന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴില്ലേ, നമ്മുടെ ഇവിടെ ചെടിത്തോട്ടം ചെടികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വളരെ മോശമായി കിടക്കുകയാണ്. എല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് എല്ലാ ചെടികളും ആയി തുടങ്ങി. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വേറെയിലൊക്കെ മാറ്റി നടന്ന സമയമൊക്കെ അതിക്രമിച്ച് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളിപ്പോ ജോലിക്കും പോയി, രാവിലെ പോയി വന്നു കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മടിയാവും, പിന്നെ മഴ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടക്കിടക്ക് മഴ പെയ്യും. അതെ, ഇടക്കിടക്ക് മഴ പെയ്തോണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പതേ നമ്മൾ ആ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാന്ന് ഓർത്തതേ. അവിടെ മുഴുവനും നമ്മുടെ തൂക്കിയിട്ട ചെടികളൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോയി, എല്ലാം താഴെ വീണ് തുടങ്ങി. ആ തൂക്കിട്ട നാരൊക്കെ ദ്രവിച്ചു തുടങ്ങി. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് ശരിയാക്കാന്ന് ഓർത്ത് കുറച്ച് സമയം ആ പണിയൊക്കെ നടത്താം. ചിലതൊക്കെ ഞങ്ങളെ ഫുട്ബോൾ കളിയിൽ കൊണ്ടുവന്നു. അതെ, ബോള് കളിയിൽ ഇവിടെ മൂന്ന് ചെറുക്കന്മാരുള്ളത് മൂന്ന് ചട്ടിയും താഴിട്ടിട്ടുണ്ട്. രണ്ടെണ്ണം പൊട്ടിച്ചു കളഞ്ഞ് ഒരെണ്ണം പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചെറുക്കന്മാരെ കുറ്റം പറയണ്ട, പാമ്പിള്ളേ ഞാൻ ഏത് സൈഡിൽ നല്ലോണം വെട്ടം കിട്ടണേന്ന് ഓർത്തിട്ട്. സുധും നവൾ സിന്ധു മാമയും കൂടി മറ്റേ കരിങ്കാളിയുടെ ഇതില്ലേ, ആ ഇതില് കണിക്കളി ഇങ്ങനെ കളിക്കുമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കണേരുന്നു. പക്ഷെ അത് മറന്നുപോയി. അതെ, അത് മറന്നുപോയി. ഇനി ഞാൻ അമ്മാമ്മ ഒരു ദിവസം വരുമ്പോ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ ഇനി ഇപ്പൊ നാളെ ഞായറാഴ്ച ഉണ്ട്, നാളെ ഇനി നാളെ ചെയ്താലും മതി. പക്ഷെ നാളെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്, അപ്പൊ നമുക്ക് പോക്ക് നടക്കൂല. അപ്പൊ ഇന്ന് കുറച്ച് പണികൾ, കുറച്ച് അങ്ങോട്ട് അധികം പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് രാവിലെ ഫ്രീ ആയിട്ട് പെരയൊക്കെ തുടച്ചിട്ട് അങ്ങനെ പോയാൽ മതി. അപ്പൊ ഇന്ന് കുറച്ച് പണികളൊക്കെ ഒതുക്കിവെക്കാന്ന് വരും. അപ്പൊ വേഗം തന്നെ നമുക്ക് നമുക്ക് വേഗം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാവാ. അതെ, നമ്മൾ കുറെ മുന്നുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇവിടെ ചെടികളിലൊക്കെ നിറഞ്ഞു നിൽക്കണത്. ഇപ്പൊ ചെടികളൊന്നുമില്ല, എല്ലാം ദേ കരിഞ്ഞ് ആകെ ആവശ്യമായിരിക്കണം. അപ്പൊ നമുക്ക് ഇതൊന്നും സെറ്റാക്കാം. പിന്നെ ഉമ്മമാര് തട്ടിക്കളഞ്ഞേക്കണ ചെടിച്ചട്ടിയുടെ ഭാഗം കൂടി കാണിച്ചു തരാട്ടൊന്ന് കാണിച്ചു കൊടുത്തേര്. ദേ ഒരെണ്ണത്ത് ഒരെണ്ണം ദേ അവിടെ രണ്ടെണ്ണം വെളിച്ചനെ ഓടിയപ്പോഴേക്കും ഓടിപ്പോയി. അപ്പൊ നമ്മള് ഇഷ്ടമാണ്, അവര് വരും കുറച്ചു നാൾ കഴിയുമ്പോ വരും. അപ്പൊ ഇപ്പൊ സൈഡിലേക്ക് കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. വീഡിയോ കഴിഞ്ഞാന്ന് ചോദിച്ച് വന്നതാണ്, പക്ഷെ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇനി അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അകത്ത് പോയി സുധു കാണിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഇത് ഒന്ന് ഇറക്കിയൊക്കെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിപൊളിയാക്കാം, നമുക്ക് അടിപൊളി ഒരു പൂന്തോട്ടം തയ്യാറാക്കാം. അതെ, ഇതൊക്കെ ഉണ്ടോ? അതെ, ഇവിടത്തേക്ക് കരിഞ്ഞൊക്കെ പോയി. ഇവിടെ അതെ പോയി. ഇവിടെയാണ് മറ്റേ എമ്മുണ്ടായിരുന്നത്, എമ്മെല്ലാം കരിഞ്ഞെല്ലാം പോയിട്ടാ. അപ്പൊ അതൊക്കെ പറിച്ചളഞ്ഞ് ഇവിടെ ഇന്നൊരു വീട് എടുക്കാൻ വേണ്ടി ഇവിടുത്തെ ആ ചെടിയൊക്കെ ഉണങ്ങിയതൊക്കെ പൊട്ടിച്ചളഞ്ഞ്. ഇവിടുത്തെ ചെറിയൊരു വാട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് ഇവിടത്തെയും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കറ്റാർവാഴയുണ്ട്, കറ്റാർവാഴ കുറച്ച് ദിവസം മുമ്പ് വെച്ചത്, അതും കരിഞ്ഞുപോയി. കറ്റാർവാഴയോ ഇവിടത്തെ കരിഞ്ഞു പോയിട്ടാ. ഇവിടെ ബാക്കിൽ നിറച്ചൊക്കെ ഉണ്ടായിരുന്നാണ്, ഇവിടത്തെ കരിഞ്ഞുപോയി. അപ്പൊ ഞാൻ അവിടെ വെച്ച് ബാക്ക് ഫ്രണ്ടിലോട്ട് എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, പെട്ടെന്ന് മാറില്ല. അപ്പൊ തന്നെ കട്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. അപ്പൊ ഇവിടത്തെ അമ്മ ഫ്രണ്ടിൽ എന്തൊക്കെയോ ചെടികളൊക്കെ ശരിയാക്കണേ, എന്തൊക്കെയോ ചെയ്യണ്ട. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് മാത്രം കുഴപ്പമില്ല, ബാക്കിയൊക്കെ കുറച്ച് കുറക്കണം. കുറച്ച് അടിച്ചു വെക്കട്ടെ, പിന്നെ കുത്തിക്കോളാം. കുറച്ച് കുഴി ഒഴിച്ചിട്ട് കുത്താം. കണ്ട, അതായത് നമ്മുടെ അടുക്കള കാടായിരുന്നു. കാടിൽ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മണിപ്ലാന്റ് അങ്ങ് പടർന്ന് പിടിച്ചിട്ടില്ല, രക്ഷയുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി നല്ല റെഡി ആക്കിയിട്ടുണ്ട്. റെഡി ആക്കിയതൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മൾ നമ്മുടെ ചെടിത്തോട്ടമൊക്കെ റെഡിയാക്കി സെറ്റ്.
ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നിറച്ച് കാട് പിടിച്ച് കിടന്ന ചെടികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെടികളൊന്നും ഇല്ലാട്ടാ, എല്ലാ ചെടികളും പോയി. ഇനി നമുക്ക് പയ്യെ പയ്യെ കൊച്ചു പൂന്തോട്ടത്തെ വലിയ പൂന്തോട്ടാക്കി കൊണ്ടുവരാം. സുതപ്പനും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ആ വളഞ്ഞു അങ്ങാടും അങ്ങാടും കേറുമ്പോഴേ അങ്ങനെ വളഞ്ഞു അത് നേരേക്ക് വെക്കാം, കെട്ടി വെക്കാം. ഇത് ഞാനൊരു നമുക്ക് കെട്ടി വെക്കാം മല്ലയ്യ. ഇതേ ഒന്നും കൈമാറ്റൂ. ഇതൊരു കുപ്പിയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു കുപ്പിയിൽ ഇത് ഇതുപോലത്തെ ഒരു ചെടീനെ കുത്തി വെച്ചിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ട് കുപ്പിയിൽ മണ്ണ് നിറച്ച് വെച്ചേക്കണേണ്. ഇനി അതിൽ ചെടിയൊക്കെ നടണം. സുതപ്പനത് ഇങ്ങനെ എക്സസൈസിൻ്റെ ഇതായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എന്തെന്നാണ് പറയണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ അവിടെ ഒരു ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചക്കന്മാർ പൊളിച്ചു കളഞ്ഞ ചെടികളെയൊക്കെ ഞാൻ ചെടി ചെടികളെയൊക്കെ മാറ്റി ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ ഒരു ചെടി മേടിച്ചിട്ടൊക്കെ വേണം. അപ്പം അങ്ങനെ ചെടികളൊക്കെ വളരെ കുറവായതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഒരു മണി പ്ലാന്റിനെ വെച്ച്, പിന്നെ ഇവിടെ ഒരു ചെടീനെ വെച്ച്, ഇവിടെ നമ്മുടെ കടയിലിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കറ്റാർവാഴ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഈ സ്റ്റെപ്പിലൊക്കെ ചെടികളുണ്ടായിരുന്നതിനൊക്കെ എല്ലാം മാറ്റി പുതിയതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കാട് പോലെയൊക്കെ ആയിട്ട് കാണിച്ചു തരാം അല്ലേ സുധു? അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താണ്, വേറെ കുറേ ചെടികളൊന്നും വെക്കാനുള്ളത് ഉണ്ടായില്ല. ഉള്ള ചെടികളെയൊക്കെ ഇണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകുമ്പോൾ ഇന്ന് അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. എന്നാലും അടുക്കള അത്ര സുഖമായിട്ടിരിക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഇവിടെയൊക്കെയും അതെ കാട് പിടിച്ചൊക്കെ ഇരുന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാടൊക്കെ മാറ്റി കുറച്ച് കുറച്ച് ചെടികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ ആക്കി എല്ലാവരും പറിച്ച് മാറ്റി അല്ലേ സുധു? അതെ, ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ചെടി. അപ്പം അങ്ങനെ ചെടികളെയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച്, ഇനി ഇത് കാട് പിടിക്കുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ, നടുമ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂലല്ലോ അല്ലേ? അതെ. അപ്പം ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിരിക്കണം കേട്ടാ. അപ്പം ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞ ഈ വീഡിയോ ഇപ്പം ഈ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ചെടികളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഒരു മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് ശരിയാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ ബാക്കി വിശേഷങ്ങളും നമ്മൾ ഇന്നാണ് എടുക്കണത് അല്ലേ? അതെ. അപ്പോൾ സുധപ്പൻ ഒരു നല്ല ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞ് സുധു ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാനതിന് തുടരെ ഇടാതെ അത് എങ്ങും എടുക്കാതെ ആയിപ്പോയ സുധുവിന് ഒരു വിഷമം വേണ്ടല്ല എന്ന് ഓർത്തിട്ടാണ് ബാക്കി ഞാൻ ഇന്ന് എടുക്കണത്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ എടുക്കാതിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ ചായക്ക് അപ്പം ഉണ്ടാ, അപ്പം മീൻകറിയുമാണ് ചായക്ക്. ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയില്ല. അമ്പലത്തിൽ പോവാൻ ഇന്നിപ്പോൾ കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ മുറ്റത്ത് നിറച്ച് പുല്ലൊക്കെ ഇരുന്നല്ല ഫ്രണ്ടിലൊക്കെ. അപ്പം നമുക്കിവിടെ അടുത്ത രണ്ടാഴ്ചകളിൽ രണ്ട് പരിപാടികൾ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അതിങ്ങനെ കുറേ വർഷത്തിൽ വന്ന കുടുംബയോഗങ്ങളൊക്കെയാണ്, രണ്ട് കുടുംബയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കുടുംബയോഗത്തിൻ്റെ രൂപീകരണം നമ്മുടെ വീട്ടിൽ വെച്ചാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു കുടുംബ ട്രസ്റ്റ് പോലുള്ള ഒരു രൂപീകരണം. നമ്മൾ തറവാട് വീട് ഇതായതുകൊണ്ട് ഇവിടെ വെച്ചാണ് നമ്മുടെ രൂപീകരണം കാര്യങ്ങൾ. അത് ഞാൻ വഴിയ വഴിയ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. അപ്പം അതിനും അതുമായി ബന്ധപ്പെട്ട് അപ്പം നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ കുറേ പണികളുണ്ടാവില്ലേ, എപ്പോഴും നമ്മൾ ഒതുക്കല് പെറുക്കല് വൃത്തിയാക്കല് പോലെ അല്ലല്ല. എല്ലാവരും വരുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാക്കി ഇടണമല്ല എന്ന് ഓർത്തിട്ട് മുറ്റത്തൊക്കെ നിറച്ച് പുല്ലായിരുന്നു. അപ്പം അത് ഞാനും സുധപ്പനും കൂടി കുറേ ദിവസമായി അതിൻ്റെ പറിക്കലൊക്കെ തുടങ്ങിയിട്ട്. അപ്പം അതുമായി പറിക്കലൊക്കെ ആയതുകൊണ്ട് ഇപ്പം രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയില്ല. രാവിലെ ഇന്നലെ പറിച്ചതിൻ്റെ ബാക്കിയും കൂടി പറിച്ച് തീർക്കാനുണ്ടായി. അപ്പം അതൊക്കെ തീർത്ത് നല്ല സുന്ദര കുട്ടപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുറ്റവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇനി വീട്ടിലും കുറച്ച് കുറച്ച് ഒതുക്കാനും പെറുക്കാനും മാറാല തൂക്കലും അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അടുത്ത ദിവസം തന്നെയാണ് ഒരു യോഗം. രണ്ടാഴ്ചയായിട്ടാണ് അടുത്ത ദിവസം തന്നെ പണ്ടത്തുള്ള ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ പരിപാടികളിലൊക്കെയാണ് അപ്പം കാണിച്ചു തരാം ഞാൻ. ട്രസ്റ്റൊക്കെ എങ്ങനെയൊക്കെയാണ് ആരൊക്കെ അങ്ങനെ അതൊക്കെ ഉള്ളത് എങ്ങനെയാണ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ സുധപ്പാ? അപ്പം ഇനി ഞങ്ങളിപ്പോൾ ഇതേ കഴിച്ചിട്ട് പോകും. ഇനി അപ്പവും മീൻകറിയും കഴിച്ചിട്ട് പോകും. എനിക്ക് കൊണ്ടുപോകാനും അത് തന്നെ സുധപ്പിന് പപ്പടം വറുത്തത്. അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ എല്ലാം തട്ടിക്കൂട്ടാണല്ലോ. അപ്പം നമുക്ക് ഇനി കഴിച്ചിട്ട് പോയാലോ. അപ്പം ഇനി നല്ല നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ, നമ്മൾ വീഡിയോകൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ പോസ്റ്റ് ചെയ്യാട്ടാ. അപ്പം ഇനി നല്ല നല്ല അടിപൊളി സുധപ്പം കൈമുഖി വന്നാട്ടോ. അപ്പം നല്ല നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ.